ഹായ് എല്ലാവർക്കും നമസ്കാരം. ഹോസ്പിറ്റലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു ബെല്ലൈക്കൻ കാണും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പുതിന എങ്ങനെ നമുക്ക് പുഷ്ടിയോടി വളർത്തിയെടുക്കാം എന്നതിനെപ്പറ്റിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പുതിനയെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേര് വന്നിട്ട് ഞാൻ ചെറിയൊരു ചെടിച്ചട്ടിയിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇത് രണ്ടാഴ്ചയോളമായി. അപ്പോൾ ഇത്ര മാത്രമേ പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കരുതി അതിനെ കുറച്ചുകൂടി പുഷ്ടിയുള്ള മണ്ണിലേക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം റെഡിയാക്കി എടുത്ത മണ്ണാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് ഞാൻ പുതിന നടാനായിട്ട് മാറ്റി നടാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള മണ്ണ്. അപ്പോൾ ഇത് ചെടിച്ചട്ടി ഞാൻ ശകലമൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്, കാരണം വേര് പൊട്ടാതെ അത് ഇളക്കി എടുക്കേണ്ടതുണ്ട്. ഈ മണ്ണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഇത് സാധാ മണ്ണാണ്. ഇതിൽ കുറച്ചുകൂടി പുഷ്ടിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്ത മണ്ണാണ് ഇത്. ഒരാഴ്ചയോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മണ്ണാണ്. നമ്മളിപ്പോൾ സാധാരണ മണ്ണ് ഇളക്കമുള്ളിടത്ത് കുറച്ച് നമ്മൾ മണ്ണ് ഇളക്കി ഇട്ടുകൊടുത്തതിന് ശേഷം ആ മണ്ണിലേക്ക് നമുക്ക് കിട്ടുന്ന വേസ്റ്റുകൾ, അതായത് പച്ചക്കറി വേസ്റ്റ്, അത് വെള്ളത്തോടൊപ്പം നമ്മൾ പച്ചക്കറി കഴുകുന്ന വെള്ളത്തോടൊപ്പം കൊണ്ട് ഒഴിച്ചിടുക. പിന്നെ അതുപോലെ മുട്ടത്തോട്, പിന്നെ എന്താ ഈ ചാരം, അതുപോലെ പിന്നെ ചാണകപ്പൊടി, പിന്നെ നമ്മൾ മീൻ കഴുകുന്ന വെള്ളമല്ലേ, അതൊക്കെ കൊണ്ട് ഒഴിച്ചിട്ടിട്ട് ഈ ഒരാഴ്ച വെള്ളം തളിച്ച് എല്ലാ ദിവസവും രാവിലെ വെള്ളം തളിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം രണ്ട് ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രണ്ട് ദിവസം വെള്ളം തളിക്കരുത്. വെള്ളം നമ്മൾ വെള്ളത്തിൻ്റെ നനവേ കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു ഗ്രോ ബാഗിലോ കവറിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഏത് ചെടി നട്ടു കൊടുക്കുകയാണെങ്കിലും നല്ല പുഷ്ടിയോടുകൂടി വളർന്നു കിട്ടും. അത്രയ്ക്ക് ഫലപുഷ്ടതയുള്ള മണ്ണായിട്ട് മാറുകയാണ്. ഇതിപ്പോൾ നമ്മളിതാ രണ്ടാഴ്ചയായി ഇത്രയും വളർച്ചയുള്ളൂ. പക്ഷേ ഇതിലോട്ട് വയ്ക്കുമ്പോൾ ഒരുപാട് ചേഞ്ച് ഉണ്ടാകും. ഞാൻ ഇതിലൊക്കെ റോസാ ചെടിയൊക്കെ വച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മണ്ണ് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് വേര് ഒരുപാട് പൊട്ടിപ്പോകാതെ എടുക്കണം. ഞാൻ കുറച്ച് ഇളക്കി വച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഇളക്കി വച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വേരുണ്ട്. ഇതേ കണ്ടില്ലേ, ഇത്ര വേര് പിടിച്ചിട്ടുണ്ട്. അത് ഇളക്കിയതിന് ശേഷം ഇവിടെ ചെറുതായിട്ടൊന്ന് കുഴി കുത്തി കൊടുക്കുക. നമ്മൾ സെൻട്രലായിട്ട് നടാൻ ശ്രമിക്കുക. കാരണം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരുപാട് തൈകൾ ഇങ്ങനെ അതിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടാനുസരണം മാറ്റി വേറെ ഗ്രോ ബാഗിലോ എല്ലാത്തിലുമൊക്കെ മാറ്റി നടാൻ പറ്റുന്നതാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ എല്ലാ ആവശ്യത്തിനും പുതിന നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും. ഇപ്പോൾ പിന്നെ പ്രതിരോധ ശേഷിക്കൊക്കെ പുതിനയും നാരങ്ങ വെള്ളമൊക്കെ ഒരുമിച്ചിട്ട് കുടിച്ചാൽ നല്ലതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം അതിനെ നടുക. കഴിഞ്ഞു. എന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കണം. അല്ലാതെയും വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ എനിക്ക് വേറെയും ഞാൻ പുതിന നട്ടിട്ടുണ്ട്. അത് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ചുകൂടി തളിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ കാണിക്കുന്നതാണ്. അത് നമ്മൾ പഴയതിൽ നട്ടതിനെക്കാട്ടിയും പുഷ്ടിയോടുകൂടി വളരും. മണ്ണിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ മണ്ണ് റെഡിയാക്കിയിട്ട് നമ്മൾ ഏത് ചെടിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്ത് നട്ടിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ വളർന്നു കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക. ഓക്കെ, താങ്ക് യു.